അപ്പൊ ഫ്രണ്ട്സ്, പച്ചക്കറികളൊക്കെ ഇതാ ഒരു മുറത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അതൊക്കെ അത്യാവശ്യം കേടുന്നതാണ്. അപ്പൊ സംഭവം വേറെ ഒന്നുമല്ല, രണ്ടു ദിവസമായി നമ്മളെ ഫ്രിഡ്ജ് കേടു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിന്റെ പാത്രങ്ങളൊക്കെ ആകെ നിരന്ന് കിടക്കുകയാണ്. അപ്പൊ അതാണ് ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് എന്താ സംഭവം വെച്ചാല്, നമ്മള് ഈ പ്ലഗ് കുത്തുമ്പോൾ ബ്രേക്കർ ഡൗൺ ആവുക, ബ്രേക്കർ താന്ന് പോയിട്ട് പിന്നെ വീടത്തെ കറണ്ട് മൊത്തം പോവുക. അങ്ങനെ ഫ്രിഡ്ജാണ് കാരണം എന്നുള്ളത് കണ്ടെത്തി. ആദ്യം ഇലക്ട്രീഷ്യനൊക്കെ വിളിച്ചിനി, ഫ്രിഡ്ജാണ് കാരണം എന്ന് കണ്ടെത്തിയിട്ട് പിന്നെ നമ്മൾ ഗോദ്രേജിൻ്റെ ഇതിലേക്ക് വിളിച്ച്. ഫ്രിഡ്ജിൻ്റെ ഉള്ളൊക്കെ ആ വൃത്തിയേടായി കിടക്കുകയാണ്, ഇപ്പോഴും നന്നാക്കി പോയിട്ടുള്ളത് കണ്ടോ. ഈ ഗോദ്രേജിൻ്റെ ഈ ഒരു സംഭവമുണ്ട്, ഇതാണ് നമുക്ക് വിളിക്കേണ്ട നമ്പർ. ഇതിൽ വിളിച്ചാൽ മലയാളീസിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വേറെ നമ്പറിലൊക്കെ വിളിച്ച് നമ്മൾ അറിയുന്ന രീതിയിൽ നമ്മളെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്തു, ഒരു ടെക്നീഷ്യനെ വിട്ടു. അപ്പോൾ ഇതിൻ്റെ മുന്നേ വാഷിംഗ് മെഷീനും ഇതേപോലെ നന്നാക്കിയിനി. അപ്പോൾ അത് അപ്പം എന്തായാലും ആൾ വന്ന് നന്നാക്കി പോയിന്, അതിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. പോല് ചെയ്താൽ എന്താ വെച്ചാൽ, ഇതാ ഇതൊക്കെ ഓരോ ആണികളാണ്, ഇത് അങ്ങോട്ട് അയച്ചു. ഈ മോഡൽ ഫ്രിഡ്ജുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും. ഇതങ്ങോട്ട് അയച്ചു, ഇത് നമുക്ക് ചെയ്യാൻ കഴിയൂല. പക്ഷെ ചെയ്തത് എന്താന്ന് പറയാം. എന്നിട്ട് ഈ ഒരു അടപ്പെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് സംഭവം കേടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഷോർട്ടാണ് എന്നാണ് പറഞ്ഞത്, ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ബ്രേക്കർ ഓട്ടോമാറ്റിക് ഡൗൺ ആയതാണ്. അപ്പോൾ ഞാൻ നാല് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിനിയല്ലോ, വാഷിംഗ് മെഷീനിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് കത്തിപ്പോയി എന്നുള്ളത്. അപ്പോൾ എന്തായാലും പഠിച്ചവൻ്റെ കാവലുകൊണ്ട് ബ്രേക്കർ ഓട്ടോമാറ്റിക് ഡൗൺ ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇല്ലാതായി. അപ്പോൾ ഈ ഓവർലോഡൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കല്ലോ. അത് ഞങ്ങൾ ഇതിൽ തന്നെയാണെന്ന് കണ്ടെത്തി. ഞങ്ങൾ കണ്ടെത്താൻ കാരണം ഒരു പ്ലഗിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, പ്ലഗിന് ഇതാ നമ്മൾ ഇവിടെ കെറ്റിൽ കറണ്ട് എടുപ്പ് ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ പ്ലഗിന് കുത്തി വെക്കുമ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. ഫ്രിഡ്ജ് കുത്തി സ്വിച്ച് കൊണ്ട് ഓൺ ആക്കുമ്പോൾ ബ്രേക്കറാണ് ഇതാവുക, അതേനി പ്രശ്നം. ഏതായാലും ഇതൊക്കെ റെഡിയാക്കി പോയിന്. സർവീസ് ചാർജ് ആയിട്ടൊരു 450 രൂപ ഒന്നും വേറെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതായത് എന്താ ഗ്യാരണ്ടി പേപ്പർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് കുടിയിരുന്ന പോലെയോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കുമ്പോൾ എന്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ ഗ്യാരണ്ടി പേപ്പർ ഇതേപോലെ എടുത്ത് വെക്കുക. അത് ചിലത് 10 വർഷം ഉണ്ടാവും, ചിലത് 5 വർഷം, ചിലത് 1 വർഷം. ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ തന്നെ അത് കുറഞ്ഞ ടൈം ഉണ്ടാവുള്ളൂ. എന്നാലും ഇൻകേസ് കേട് വരുമ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാമല്ലോ, ഇതിൽ എന്തോ ഉണ്ടോ, നമുക്ക് കിട്ടാനുണ്ടോ എന്നുള്ളത്. അത് വളരെയധികം ഉപകാരപ്പെടും. കാരണം വാഷിംഗ് മെഷീൻ്റെ മോട്ടർ ഇപ്പോൾ ഇതേപോലെ കേടുവന്നിട്ട് 5 വർഷം വാറണ്ടി ഉള്ള വാഷിംഗ് മെഷീനാണ്. അപ്പോൾ മോട്ടർ വർക്ക് ചെയ്യാതായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 4.25 വർഷമായി എന്ന് തന്നെ പറയാം. ഒരു 2-3 മാസം ഉള്ളു 5 വർഷം പൂർത്തിയാവാന്. അപ്പോൾ വിളിച്ച് പറഞ്ഞ് ആ മോട്ടർ മാറ്റി കിട്ടി. നല്ലൊരു സംഖ്യേൻ്റെ മോട്ടർ ഒരു സർവീസ് ചാർജ് മാത്രം വാങ്ങിയിട്ട് മാറ്റി കിട്ടിയിട്ടോ. നല്ല സർവീസാണ് ഗോദ്രേജിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഒരേ ടെക്നീഷ്യൻ തന്നെയാണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇതാണ്. ഇങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഇതിൽ, അത് ഉത്തക്കോ അതിൻ്റെ കൂടെ കിട്ടുന്ന കുക്കറിൻ്റെ കൂടെ കിട്ടുന്ന വാച്ചർ അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഇതാ ഓരോന്നിൻ്റെ പേപ്പർ ഇതേപോലെ എടുത്ത് വെച്ചിരിക്കാം കേട്ടോ. ഇതിൽ നോൺ സ്റ്റിക്ക് ഐറ്റത്തിൻ്റെ ഉണ്ടാവണ്ടോ, നോൺ സ്റ്റിക്ക് ചട്ടീൻ്റെതാണ്. ഇതൊക്കെ സാധനം ഒഴിവാക്കിയില്ലെങ്കിലും പേപ്പർ ഇവിടെയുണ്ട്. ഇത് എന്താ ഫ്രിഡ്ജിൻ്റെ തന്നെയാണ്. പിന്നെ ടാപ്പിൻ്റെത്, പിന്നെ അതിൻ്റെ എന്താ മോട്ടറിൻ്റെ ഉണ്ടോ, മെഷീൻ്റെ മോട്ടറിൻ്റെ ആണ്. മിസ്റ്റർ ലൈറ്റ് എമർജൻസി ലാമ്പിൻ്റെ ആണ് ഒന്നുണ്ട്. അങ്ങനെ ഓരോന്നും കാണുകയാണെങ്കിൽ ഇതാ ഇത് നമ്മളെ ടോസ്റ്റ് ചെയ്യണ അതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഇതാ പോയിട്ട് വന്നിട്ടും ഇത് കറണ്ട് എടുപ്പിൻ്റെ അത്, കറണ്ട് എടുപ്പൊക്കെ ഇപ്പോൾ കംപ്ലൈൻ്റ് ആയാണ്, അതിൻ്റെ ക്യാരറ്റിയൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ തയ്യൽ മെഷീൻ്റെ ഇതാ കണ്ടോ, തയ്യൽ മെഷീൻ്റെ അത്. ഇങ്ങനെ ഓരോന്നും ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചാൽ ഇതെവിടെയാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് എടുത്ത് അയക്കുമ്പോലോ എവിടെയെങ്കിലും സേഫായൊരു സ്ഥലത്ത് അവിടെ വെച്ചാൽ മതി. ഇപ്പോൾ പുതിയത് പുതിയത് കിട്ടുമ്പോൾ ഇതിലിങ്ങനെ കൊണ്ടുവന്നില്ല. അങ്ങനെ അന്ന് തന്നെ ഞാനൊരു അപ്പച്ചട്ടീൻ്റെ ഭാഗമായൊരു ബോക്സ് അതിന് വേണ്ടിയിട്ട് ആക്കിയതാണ്. അപ്പോൾ ഒരുപാട് ഉപകാരപ്പെട്ടു കേട്ടോ ഈ ഒരു സംഭവം. ഇനി എത്രയോ ഉപകാരപ്പെടാൻ കിടക്കേണ്ടത് എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ, എന്തായാലും ഡാമേജ് വരും. മിക്സി ആവട്ടെ, ഫ്രിഡ്ജ് ആവട്ടെ, അങ്ങനെയൊക്കെ. അപ്പോൾ പെറുടെയില്ല. പിന്നെ ഇത് കിട്ടൂലേ തുരുമ്പിന്, അല്ല ഉണ്ടല്ലോ അല്ലേ. അതെന്ത് സർവീസോ സെയിം പീസ് തന്നെ കിട്ടിയേക്കൂല, കളറും അല്ല കളറും അല്ല വെച്ചട്ടി മാതിരി ആവരുതല്ലോ. ഇപ്പൊ പ്ലെയിൻ ആയിട്ടാ വരുന്നേ.
പ്ലെയിനായിട്ട് ഡിസൈൻ മാറ്റം ഉണ്ടാവും വരുന്നതിന്, അങ്ങനെയുള്ള മാറ്റം ഉണ്ടാവും. കളർ ഏകദേശം തന്നെ കളർ ചിലപ്പോ ചെറിയ മാറ്റമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, പക്ഷെ നമുക്ക് ഡിസൈൻ നമുക്ക് തന്നെ പറ്റുന്ന ഞാൻ വന്നിട്ടില്ല. ഫ്രിഡ്ജിന്റെ തന്നെ അല്ലേ ഡേറ്റ്? അങ്ങനെ ഏതായാലും ഫ്രിഡ്ജ് വർക്കിംഗ് ആണ്, ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ആയിട്ട് ഓഫായി, നമ്മൾ പെട്ടെന്ന് കേടുവരുന്നതായതുകൊണ്ട് സാധനങ്ങളൊന്നും മാറ്റൂലല്ലോ. എന്തായാലും കുറേയൊക്കെ മാറ്റിയിട്ട് പിന്നെ നല്ല വൃത്തിയേടായി കിടക്കുകയാണ് കേട്ടോ. ഉള്ളാകെ കണ്ടില്ലേ തേങ്ങൻ്റെ ഇതൊക്കെ നല്ല വൃത്തിയേടായി കിടക്കുകയാണ്. അടുത്ത ബോക്സൊക്കെ എടുത്ത് മാറ്റി, അപ്പം ഇനി മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഏതായാലും എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒക്കെ മുന്നേ തന്നെ തുടച്ച് റെഡിയാക്കിയിനി. അവിടെ ഇനി ഒന്നും ചെയ്യാൻ ഇല്ല. ഇനി ഇത് മൊത്തം എടുത്ത് മാറ്റിയിട്ട് ഇത് നമ്മളിങ്ങനെ ഷീറ്റിട്ട് കൊടുത്താണ്, ഒക്കെ മുന്നേ വീഡിയോയിൽ കാണിച്ചിനി ഉണ്ടോ, ഗ്ലാസ്സിലിങ്ങനെ ഷീറ്റിട്ട് കൊടുക്കുന്നതാണ്. ഇതൊക്കെ എടുത്ത് തുടച്ച് മൊത്തത്തിലൊന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യട്ടെ. എന്നിട്ട് സാധനങ്ങളൊക്കെ അതിക്കാനൊക്കെ കയറ്റണം. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ പാത്രങ്ങളും തട്ടുകളൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് തന്നെ ഒന്ന് കേൾക്കുകയാണ്. സോപ്പും കാര്യങ്ങളൊന്നും വല്ലാതെ ഉപയോഗിക്കണില്ല, ചളി വല്ലാതെ പിടിച്ചതുണ്ടെങ്കിൽ അവിടെ മാത്രം ഉപയോഗിക്കണുള്ളൂ, അല്ലാത്തൊക്കെ ജസ്റ്റ് ഒന്ന് കേൾക്കിയിരിക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിന് 10 വർഷം വാറണ്ടിന്ന് അതിൻ്റെ പുറത്തുണ്ട്. ചില ഫ്രിഡ്ജിനൊക്കെ നിങ്ങളത് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കിയാലറിയും. അപ്പോൾ സർവീസിൽ ഒരു വന്നപ്പം പറഞ്ഞത് ഡോറിനാണ് 10 വർഷം വാറണ്ടി കൊടുക്കണമെന്നാണ്. അത് ഡോറിന് തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിത്തരും. അപ്പോൾ അവർ ആ ഒരു ഇതിൽ പറയണ്ടല്ലോ, 750 രൂപ സർവീസ് ചാർജ് കൊടുത്താൽ പുതിയ ഡോറ് ബുക്ക് ചെയ്തിട്ട് ഒരു കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്ത് തരും എന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും ബുക്ക് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ മാറ്റി ഫിറ്റ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ 750 രൂപ മാറ്റി ഫിറ്റ് ചെയ്യാൻ ചാർജ് വരും എന്ന് പറഞ്ഞു. പിന്നെ ഫ്രീസറിൻ്റെ ഡോറിന് ഗ്യാരണ്ടി ഒന്നുമില്ല, അത് പുതിയത് 350 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ട് ഒരു വന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ സർവീസ് ചാർജ് ഒന്നും ഇല്ലാതെ ഫിറ്റ് ചെയ്ത് തരും. അങ്ങനെ അതും ഓർഡർ ചെയ്താണ്. അപ്പോൾ ആ തട്ടുകൾ ഓരോന്നായിട്ട് എടുത്ത് ഇവിടുന്ന് സിങ്കിൽ നിന്ന് തന്നെ കേൾക്കുകയാണ്. പുറത്തേക്കൊക്കെ കൊണ്ടുപോയാൽ ഒന്നും കൂടെ സൗകര്യമായിട്ട് കേൾക്കുക. ഞാൻ എന്തായാലും കൂടുതൽ റിസ്ക് എടുക്കണില്ല, ഒക്കെ ഇവിടുന്ന് തന്നെ കേൾക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഇതുണ്ട്, പറ്റി പിടിച്ച ചളികളൊക്കെ. അപ്പോൾ അരുഭാഗത്തൊക്കെ ബ്രഷൊക്കെ ഇട്ട് നല്ലോണം തന്നെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഉണക്കാൻ പുറത്തേക്കൊന്നും കൊണ്ടുപോകണില്ല, നല്ലൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒരു ബനിയൻ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ വിരിച്ച പേപ്പറും ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് സെപ്പറേറ്റ് കേൾക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടണമെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്നൊന്ന് ലൈക്ക് ചെയ്യാനാരും മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ എനിക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഇതുപോലെയുള്ള വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കാൻ ശ്രദ്ധിക്കട്ടോ. ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ എടുക്കണം എന്ന് ആദ്യമേ വിചാരിച്ചിനി, പക്ഷേ ഇത് പെട്ടെന്ന് ഒന്നും പ്ലാൻ ചെയ്യാതെ അങ്ങോട്ട് സംഭവിച്ചതാണ്. ഫ്രിഡ്ജ് കേടന്നപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഇട്ട വീഡിയോയിൽ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. വെള്ളം പോണ ഒരു ഭാഗമാണിത്, അതിൻ്റെ ഉള്ളിലുള്ളൊരു ചളി. ഇത്രത്തോളം ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഇതിപ്പോൾ 2-3 ദിവസമായി ഫ്രിഡ്ജ് ഓഫായി കിടക്കണ്. അപ്പോൾ ഫ്രീസറിലുള്ള വേസ്റ്റൊക്കെ വന്നിട്ട് അടിഞ്ഞതാണ്. നമ്മൾ ശ്രദ്ധിക്കാന്നാൽ ബാക്കൊക്കെ വെള്ളം പോണതൊക്കെ ബുദ്ധിമുട്ടാവും. ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതുപോലെ അയച്ചെടുക്കണം. അത് അയച്ചെടുത്തു. എന്തോ ബാക്കൊക്കെ വെള്ളം പോണ ഒരു ഹോളിലൊക്കെ വേസ്റ്റ് ഉണ്ട്, അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. അതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ റെഡിയല്ല. ഇപ്പം ഇതാ പച്ചകളാട്ടോ, പച്ചകൾക്കിലെടുത്തായിട്ട് നമുക്കൊന്ന് കുത്തി കൊടുത്തു.
അപ്പം അത് ആ ഫ്രിഡ്ജിത്തെ ഇതൊക്കെ വെച്ചു കേട്ടോ, ഇത്തരം സാധനങ്ങൾ തട്ടുകളൊക്കെ വെച്ചു, അതുപോലെ ഈ ഭാഗത്ത് ഇതൊക്കെ വെക്കണേ ബോട്ടിലൊക്കെ വെക്കണേ അതും ഒക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഒക്കെ കഴുകി തുടച്ചിട്ടാട്ടോ വെച്ചത്, ഈർപ്പം കളഞ്ഞിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു വൃത്തിയായിട്ട മണം വരും. അപ്പം ഒക്കെ വൃത്തിയാക്കിയിട്ടാണ് വെച്ചത്. ഇനി ഈ ഒരു ഷീറ്റ് ഉണ്ട്, ഇത് നമ്മൾ ഇതിൻ്റെ ഓരോ തട്ടിലും വിരിക്കാനും വേണ്ടിയിട്ട് വാങ്ങിയത്. അപ്പോൾ ഇത് കണ്ടില്ലേ കളറ് പോയിന്ന്, അന്ന് കളറ് ഫ്രിഡ്ജിൻ്റെ കളറ് മാച്ചാക്കിയിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു. നല്ല ഷീറ്റാണ് കേട്ടോ, സംഭവം ഒന്നും ആവില്ല കേട്ടോ, എന്തൊക്കെയാലും നമുക്ക് കഴുകി തുടച്ച് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇപ്പം നരച്ചാണ്. അപ്പം ഇതിങ്ങനെയായിരുന്നു ഇതുവരെ എട്ടിനിയത്, ഇനി എന്തായാലും തിരിച്ചിടാൻ വിചാരിച്ച്, എന്നാലും ഒന്നും കൂടെ ഒരു വൃത്തി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാകുമ്പോൾ നമുക്ക് ഗ്ലാസ്സിന് വരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഈ ഒരു ഗ്ലാസ്സിന് വരെ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. പക്ഷേ ഇതും നല്ലോണം ഡ്രൈ ആക്കി എടുത്തണേണ്ടില്ല, വെള്ളം ഈർപ്പമൊന്നും ഇല്ലാതെ ഡ്രൈ ആക്കി എടുത്തണേ, എന്നാലേ നമുക്ക് ആ ഒരു സ്മെല്ലില്ലാതെ കൂടെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വെള്ളം കെട്ടിക്കിടന്നിട്ടൊരു ജാതി വാസന വരും. അപ്പോൾ പിന്നെ എടുക്കുവാണെങ്കിൽ ഇതെടുത്തൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇതിങ്ങനെയായിട്ട് അഭിപ്രായം വിരിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ സാധനങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ഒന്നും കൂടെ വൃത്തിയായി തോന്നുന്നുണ്ട് നരച്ചതിനേക്കാളും. ഇപ്പോൾ കണ്ടില്ലേ സംഭവം സെറ്റ് ആയി കേട്ടോ, ഇനി സാധനങങ്ങളൊക്കെ കയറ്റാനേ ഉള്ളൂ. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജ് സെറ്റ് ആക്കിയാണ് കേട്ടോ. ഫ്രിഡ്ജിലത്തെ സാധനങ്ങളൊക്കെ ഇക്കന്നെ കയറ്റി വെച്ചു. അപ്പോൾ അത് തുറക്കുമ്പോൾ തന്നെ ഫ്രീസറിൽ, പിന്നെ ഫ്രീസറിൻ്റെ ഡോറ് പോയിന്, ഇതിങ്ങനെ ഓപ്പൺ ആക്കി തന്നെ ഇടലാണ്. ഇനി പുതിയ ഡോറ് കൊണ്ടുവരാൻ പറഞ്ഞാണ്, ഇവിടെ പൊട്ടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ ഇതാ തേങ്ങ കുറച്ച് ചിരകിയതുണ്ട്, ഇത് നമ്മൾ ഫ്രീസാകാനും വേണ്ടി വെച്ചതാണ്. ഒരു പാത്രം വെച്ചിട്ട് അതിൽ വെച്ചിക്കാണ്, എന്നാൽ അതിൻ്റെ പൊടിയും ഇതൊന്നും ഇതിലാവില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് ഇടതിങ്ങനെ പൂണ്ടെടുത്തിട്ട് മിക്സിയിലിടാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ഇതിലൊന്നും ഇപ്പം, പിന്നെ ഇവിടെ കുറച്ച് മീനുണ്ട്, ഉണക്ക മീനാണ്. പിന്നെ ഇതിപ്പോൾ എന്താ, അത് ഉപ്പേരിക്കുള്ള അരിഞ്ഞ് വെച്ചതാണ്. ഇത് കറിക്കുള്ളത് കഷ്ണങ്ങൾ കുമ്പളങ്ങക്കായി അരിഞ്ഞ് വെച്ചതാണ്. അതൊക്കെ ആണ് സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇതാണ് മെയിനായിട്ട് കാണിക്കുക വിചാരിച്ച്, എന്താ ഇത് നമ്മളെ ഈ ഒരു നാലാറുള്ള പാത്രം കേട്ടോ. ഇതിൽ ഞാൻ ഇതുപോലെ കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും നന്നാക്കി വെച്ചാണ്. ഇനി ഇഞ്ചിയും പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയിട്ട് അത് ബോട്ടിൽ വേറെ ഇട്ട് വെക്കാണ്ട് അത് ചെയ്തിട്ടില്ല. അപ്പം അത് അങ്ങനെ. പിന്നെ ഇത് സാദാ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാ, അങ്ങനത്തെ ചെറിയ വെജിറ്റബിൾസൊക്കെ അതിലോട്ട് വെക്കും. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജ് അടിപൊളി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കണ്ട ഒരു ഫ്രിഡ്ജും ഇതും കണ്ടില്ലേ. പിന്നെ ഡോറക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതാ മുട്ടണ്ട് അതുപോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇവിടെ ചെറിയൊരു പാത്രം വെച്ചിട്ടോ, ഇതേപോലെ നമ്മൾ ഉണ്ടല്ലോ ഈ ആഫൊക്കെ കട്ട് ചെയ്തായിട്ട് തക്കാളി, പച്ചമുളക് അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്ന് ഡോർമ വെക്കണേ. അപ്പോൾ ഏതൊക്കെ ഇട്ട് വെക്കാൻ വിചാരിച്ചിട്ട് ഇത് പൊങ്ങാണ് മക്കൾക്ക് വേണ്ടി ഇട്ടച്ചേനി. അതേപോലെ ഇവിടെ ഒരു അതിൻ്റെ ഈ പാത്രത്തിൻ്റെ അടപ്പ് ഇവിടെ വെച്ചാണ്. ഇത് തേങ്ങാമുറി ഇൻ കേസ് ഉണ്ടെങ്കിൽ അത് വെക്കാനും വേണ്ടിയിട്ട് നല്ലൊരു പൊടി ഇരിക്കാവില്ല, ഞാൻ കവറ് വിരിക്കലേനി. ഇപ്പോൾ ഒരു തേങ്ങാമുറി വയ്ക്കണം. ഇവിടെ പിന്നെ കുറച്ച് എല്ലറിച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ആ ഇവിടെ ബോട്ടിൽ വെക്കാനുള്ളതാണ്. ഇപ്പോൾ ഇതിൽ തൈരാണുള്ളത്. പിന്നെ ഇത് ചെറിയ ചെറിയ പൊട്ടിച്ച മസാല ഐറ്റംസൊക്കെ ഉണ്ടല്ലോ പാക്കിൽ വരുന്നത്, അത് അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ചതാണ്. നെയ്ക്കട വെച്ചാൽ മതി. പിന്നെ നെയ്യുണ്ട്, പിന്നെന്താ ഓരോ ഇതിൻ്റെയൊക്കെ പാക്കറ്റുകൾ ഇതുപോലെ റബ്ബർ ഇട്ട് വെച്ചാണ്. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ ഇതാ എൻ്റെ സ്ലിം ടീ ഉണ്ട്, പിന്നെ കുറേ ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ട്, അതിലൊക്കെ ഓരോ പൊടികളുണ്ട്, പൂവപ്പൊടി, പിന്നെ ഇത് ശർക്കര പാനി ഒക്കെ വെച്ചാണ് കുട്ടിയൊക്കെ ചിലപ്പം കടി കൊഴിച്ചെടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ. ഇത് പിന്നെ ഇപ്പം എന്താ, ഇത് നെയ്യാണ്, നെയ്യൊക്കെ കഴിഞ്ഞാണ്. ഇത് കൊടുമ്പുളി. അപ്പോൾ അത്രയും സാധനങ്ങളൊക്കെയാണ്, പെട്ടെന്ന് ഒന്ന് ഏതായാലും ക്ലീനാക്കിയല്ലേ. അപ്പോൾ ഒരു ഔട്ട്പുട്ട് കാണിക്കാമെന്ന് വെച്ചു, ഇതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു സംഭവം എനിക്ക് വല്ലാതെ അങ്ങോട്ട് പോക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്ലീൻ ചെയ്തപ്പോൾ കുറേയൊക്കെ പൊക്കിയാണ്, എന്നാലും ഇതൊരു സൈസ് കരിമ്പം പോലെ. ഞാൻ കുറേ ഹാക്കൊക്കെ കണ്ടിട്ട് അതൊക്കെ ചെയ്തു നോക്കിയിന് കേട്ടോ, പക്ഷെ ഇതിത്രേ പോയിട്ടുള്ളൂ. നല്ലോണം ഉണ്ടായിനി കറുപ്പ് കളറേനി, അത് ഈ ഒരു രൂപത്തിലായിന്. അപ്പം അത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടണമെങ്കിൽ
ലൈക്ക് ചെയ്യാനാരും മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. എല്ലാ കൂട്ടുകാരോടും